ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ബ്രെഡും തേങ്ങയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ലൈസസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്തിട്ട് ബ്രെഡും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് ഞാനിവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു നനവൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും നമുക്കിത് ബോളാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം പാല് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാൽ ഒരുപാട് അങ്ങോട്ട് ചേർക്കരുത്, പെട്ടെന്ന് തന്നെ ഇതിൽ അധികമായി പോകും. ഒരു 1-2 ടേബിൾ സ്പൂൺ മതിയാകും. നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുത്താൽ മതി കേട്ടോ. കാരണം ബ്രെഡാണെങ്കിലും തേങ്ങ ആണെങ്കിലും പഞ്ചസാര ഒക്കെ നമ്മൾ വേവിച്ച് കഴിക്കുന്ന സംഭവങ്ങളല്ലല്ലോ, ബ്രെഡൊക്കെ നേരിട്ട് കഴിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ ഒരു പുറം ഭാഗത്ത് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി മാത്രം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റാണ്. കാരണം നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ ഓ ബ്രെഡും തേങ്ങയല്ലേ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. മധുരം എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമില്ലെങ്കിലും ഈ ഒരു സ്നാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.